ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളുടെ അടുത്തല്ല ഞാനത് അറിയിച്ചു, അത്രയും എക്സ്പോസ് ചെയ്ത് കാരണം അത്രയും ഐ ഫെൽറ്റ് ലൗഡ് ഫോർ എ ടൈം. അപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും ഇത്രയും ഡ്രൊമാറ്റിക് ആയിട്ടില്ല ഇത്രയും വിഷമിച്ച ഒരു റിലേഷൻഷിപ്പിന് ശേഷം ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അത് കോളായി പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലോട്ട് കയറുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ഞാനും, അത് ഒന്നും പറ്റില്ലേ, ഇത് നന്നായി വരണേ. ഞാൻ ആരെയും അവിടെ അപ്പുറത്തും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അതും ആ ഒരു ലൈഫ് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞാനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. പക്ഷെ അത് വർക്കായില്ല, വർക്കായില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് വേണ്ട, സ്നേഹത്തോട് തന്നെ ഒരു പിരിഞ്ഞൊരു അവസ്ഥയുണ്ടായി. അതിനെ ചൊല്ലി എനിക്ക് എന്തൊക്കെ കേട്ടു. ഇപ്പോഴും ഒരു പാട്ടിട്ടാ പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിയണ്ണൻ എവിടെ, ഗോപിയണ്ണൻ ഇട്ടിട്ട് പോയോ, ഗോപിയണ്ണൻ എടുത്ത് എന്റെ പാപ്പു ഇട്ട വീഡിയോ അടിയിൽ വരെ എന്റെ ഗോപി അങ്ങോട്ടും ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ. ഇപ്പോൾ ഈ ഒരു ഹോൾ ഇൻസിഡന്റില് എന്റെ ഈ രണ്ടാമത്തെ ഈ റിലേഷൻഷിപ്പിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങൾ എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി പറയണത്. ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തത്? ഞാൻ എന്റെ മകളെ ഉപേക്ഷിച്ചോ? ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയോ? ഞാൻ ഇതെല്ലാം എനിക്കും ഒരു സന്തോഷം വേണം, എനിക്കും ഒരു പേഴ്സണൽ ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ച് ഞാൻ എടുത്തു. ഭർത്താവിനെതിരെയും തനിക്കെതിരെയുമുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെയും തുറന്നടിച്ച് ഗായിക അമൃത സുരേഷ്. മകൾ അവന്തിക ബാലയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമൃതയുടെ പ്രതികരണം. നേരത്തെ മകൾക്ക് മറുപടിയുമായി ബാല എത്തിയിരുന്നു. ബാല തന്നെ ചതിച്ചാണ് വിവാഹം കഴിച്ചതെന്നും തന്നെയും മകളെയും ഉപദ്രവിക്കുമായിരുന്നുവെന്നും അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. ബാലയ്ക്ക് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ റിലേഷൻഷിപ്പിനെക്കുറിച്ചും അമൃത വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സംഗീത സംവിധായകൻ ഗോപി സുന്ദറും അമൃതയും പ്രണയത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു. ഇതിന്റെ പേരിൽ ഇപ്പോഴും തുടരുന്നു സൈബർ ആക്രമണത്തെക്കുറിച്ച് അമൃത വീഡിയോയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ റിലേഷൻഷിപ്പിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ വൃത്തികെട്ട സ്ത്രീയാക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ മകളെ ഉപേക്ഷിച്ചോ? എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയോ? എനിക്കും ഒരു സന്തോഷം വേണം, വ്യക്തിജീവിതം വേണം എന്ന് കരുതി ഞാനെടുത്ത തീരുമാനമല്ലേ? ഇതേ തീരുമാനമല്ലേ അവിടെയും എടുത്തത്? ഈ റിലേഷൻഷിപ്പിന് വിള്ളൽ വന്നതിൽ ഇപ്പോഴും കളിയാക്കുന്നവരാണ്. അപ്പുറത്തെ സൈഡിൽ നിന്നും പരസ്യമായി വന്ന് എന്നെ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ എന്നെ എത്ര വേദനിപ്പിക്കുന്നുണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും ഒരു മനുഷ്യനല്ലേ? ഞാനും ഒരു സാധാരണ പെണ്ണാണ്. നിങ്ങൾക്കുള്ള വികാരങ്ങൾ തന്നെയാണ് എനിക്കുമുള്ളത്. ഈ വീഡിയോ ചെയ്ത് വിക്ടിം കാർഡ് കളിക്കാനല്ല, നിസ്സഹായാവസ്ഥ കൊണ്ടാണ്. പത്രസമ്മേളനം നടത്താനോ പി ആർ ടീമിനെ വെച്ച് കമൻ്റ് ഇടിക്കാനോ ബാലച്ചേട്ടനെ കുറിച്ച് മോശമായി സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബാപ്പുവിൻ്റെ അച്ഛൻ എന്ന ബഹുമാനം ഞാൻ ഇന്നും ബാലച്ചേട്ടന് കൊടുക്കുന്നുണ്ട്. ഇതുവരെയും അദ്ദേഹത്തിനെതിരെ ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ അനുഭവിച്ചതൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായി ഞാൻ സ്നേഹിച്ചയാളെന്നത് മനസ്സിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന വേദനയുമുണ്ട്. ഇനിയെങ്കിലും എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കണം. നാല് പെണ്ണുങ്ങൾ മാത്രമുള്ള കുടുംബമാണ്. ആകെയുള്ള വരുമാനം കലയിലൂടെയാണ്. പിന്നെയുണ്ടായിരുന്നത് വ്ളോഗുകളായിരുന്നു. രണ്ട് വർഷമായി എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് പേടിച്ചിട്ടാണ്. എന്ത് വീഡിയോ ഇട്ടാലും നീ അവൻ്റെ പൈസ എടുത്തില്ലേ എന്ന കമൻറ്റുകളാണ് വരുന്നത്. അതൊക്കെ കേട്ട് തളർന്നുപോയി. ജീവിതത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥ. ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും. ഇനി ഇതിനൊരു വിശദീകരണമായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ ആരും ഉപദ്രവിക്കരുത്.